ഭഗവതി ബ്രഹ്മമേ ഏക ദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ ആദി ബ്രഹ്മമേ ഏക ദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ നാദമായതു വേദമായതു നാദമായതു വേദമായതും ബോധമായതും ഏകനാഥൻ ബോധമായതും ഏകനാഥൻ Thank you.
കണ്ണാ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണാ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. കായാം ഭൂമിനിയെ ഉൾക്കാമ്പിൽ കണ്ടപ്പോൾ കാടെല്ലാം മാറി ഞാൻ ആനന്ദിക്കും, കാടെല്ലാം മാറി ഞാൻ ആനന്ദിക്കും. ഉൾക്കണ്ണാ കാനനം തോറും പോയി മാടുകളെ മേയ്ച്ച കാലങ്ങളിപ്പോൾ അനുഭവമായി, കാനനം തോറും പോയി മാടുകളെ മേയ്ച്ച കാലങ്ങളിപ്പോൾ അനുഭവമായി. മാടുകളാകുന്ന മർത്യന്റെ മാനസം, മാടുകളാകുന്ന മർത്യന്റെ മാനസം കാനനമാണെന്നു കണ്ടിടുന്നു. ഉൾക്കണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണാ കാടുകൾ വെട്ടിത്തകർത്തിട്ട് മാനസശോഭയിൽ വാഴും കണ്ണൻ, മാനസക്കാടുകൾ വെട്ടിത്തകർത്തിട്ട് മാനസശോഭയിൽ വാഴും കണ്ണൻ. അന്ധതയാകുന്ന അന്ധകാരം നീക്കി, അന്ധതയാകുന്ന അന്ധകാരം നീക്കി അന്തരംഗി കളിയാടും കണ്ണൻ. ഉൾക്കണ്ണാ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണാ ആത്മീയ വിദ്യാലയത്തിൽ എത്തിയിരിക്കുന്ന
നിങ്ങളെ ഓരോരുത്തരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെപ്പോഴും സത്യസന്ധന്മാരായി ജീവിക്കുവാനാണ് പരിശ്രമിക്കേണ്ടത്. കുഞ്ഞുങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പഠന കാര്യത്തിൽ തന്നെയാണ്. ഇപ്പോഴും ആ ഒരു ചിന്തയിലായിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വിടരുത്. മിതമായ ഭക്ഷണം കഴിച്ച്, മിതമായ വ്യായാമം ചെയ്ത്, ഉന്നതമായ വിദ്യ അഭ്യസിക്കുവാൻ നിങ്ങൾ പരിശീലിക്കണം. വിദ്യയുടെ ഭാഗത്ത് നിങ്ങൾ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അത് ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കാനുള്ള പരിശ്രമം ഉണ്ടായിരിക്കും. അതാണ് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷ്യം. ഇപ്പോഴും അറിവിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം. പഠിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, ബാഹ്യലോകത്തും ആന്തരിക ലോകത്തും നടക്കുന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകണം. അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നത് ബാഹ്യലോകത്തെ അന്വേഷണമാണ്. ആന്തരിക ലോകത്തേക്ക് അന്വേഷിക്കാൻ ഇനിയും കുറച്ചുകൂടി നിങ്ങൾ വളർന്നെങ്കിലേ വരും. ഇപ്പൊ ബാഹ്യലോകത്ത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, ചെവികൊണ്ട് കേൾക്കുന്ന, നമ്മുടെ തൊക്കുകൊണ്ട് തൊട്ടറിയുന്ന, നാവുകൊണ്ട് രുചിച്ചറിയുന്ന, മൂക്കുകൊണ്ട് ഗന്ധിച്ചറിയുന്ന എല്ലാം നമ്മുടെ പഠന വിഷയമാണ്. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും അറിയുവാൻ വേണ്ടി നിങ്ങൾ ജീവിതം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ വാസന അനുസരിച്ച്, അല്ലെങ്കിൽ ജന്മാന്തരം അനുസരിച്ച്, നിങ്ങൾക്ക് അഭിരുചിയായ ഒരു മേഖലയിലേക്ക് നിങ്ങൾ സ്വയം നടന്നെടുക്കും. അവിടെ നിങ്ങൾക്ക് വന്ദിച്ച വിജയമുണ്ടാകും. നിങ്ങളിപ്പോൾ പഠിക്കുന്നത് എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാന ഭാഗമാണ്. എൻ്റെ പേര് തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്നാണ്. എല്ലാ വിഷയങ്ങളെ കുറിച്ചും അങ്ങനെ പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും അഗ്രഗണ്യരാവാനല്ല, എന്നാൽ അടിസ്ഥാനമായതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് ചെന്ന് ചേരാൻ കഴിയുള്ളൂ. അത് ഈ ലോകത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ലോകത്തിൽ വിവിധ വിധത്തിലുള്ള സൃഷ്ടികളുണ്ട്. എല്ലാ സൃഷ്ടിയുടെയും ഉദ്ദേശം ഏകസ്വരൂപനാകുന്ന ദൈവത്തിൽ എത്തുക എന്നുള്ളതാണ്. നമ്മൾ സൃഷ്ടിലോകത്തെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഈ ആശ്രയം, അല്ലെങ്കിൽ സൃഷ്ടികളോടുള്ള ഇണക്കം, അതിനോടുള്ള പരിചയം നമ്മളെ കൊണ്ട് ഇന്ന് എത്തിക്കുന്നത് സൃഷ്ടിതാവിൽ തന്നെയാണ്. ഇതുപോലെ സൃഷ്ടിതാവ് സൃഷ്ടിച്ച സൃഷ്ടികളെ കണ്ട് സൃഷ്ടാവിനെ അറിയുന്നത് പോലെ ഈ ഉണ്ടായ ലോകത്തിൽ ഉണ്ടാക്കപ്പെട്ട അറിവുകളെ അറിഞ്ഞ് ഉന്നതമായ ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ അറിവിനെ എപ്പോഴും ആഗ്രഹമുള്ളവരായിത്തീരണം. ഇത് സ്കൂളിൽ പോകാൻ പറയുമ്പോൾ പോകുന്നില്ല എന്ന് മടി പിടിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. പഠിക്കുന്നതിന് രക്ഷിതാക്കളെക്കാൾ കൂടുതൽ താല്പര്യം നിങ്ങൾക്കുണ്ടാവണം. സ്വയം നല്ല കുഞ്ഞുങ്ങളായി വളരെ, ഉത്തമന്മാരായി ഉത്തമങ്ങളായി വളരെ, ലോകത്തിന് പ്രയോജനമുള്ളവരായി വളരെ നിങ്ങളെപ്പോഴും അറിവിനെ ആഗ്രഹിക്കണം. അറിവ് പല വിധത്തിലുണ്ട് ലോകത്തിൽ. നിങ്ങൾക്ക് ഇപ്പോൾ നേടാനൊക്കുന്നത് നിങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും പ്രധാനമായി ഉള്ള അറിവ്. അതുകൂടാതെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, അമ്മ എങ്ങനെയാണ് നമ്മളെ കോറ്റുന്നത്, അച്ഛൻ എങ്ങനെയാണ് നമ്മളെ കോറ്റുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓരോരുത്തരുടെ അറിവിനനുസരിച്ച് ഇതിനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. തീരെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം നമ്മൾക്ക് തിരികെ സ്കൂളിൽ വിട്ടല്ലോ, ബാക്കിയുള്ളവരെ ഉള്ളൂടെ. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടും അത് ശ്രദ്ധിക്കാൻ പറ്റും. അമ്മ എത്ര നേരം നമ്മളെ ചൂട് സഹിച്ചിട്ടാണ് നമുക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കി തരുന്നത്, എന്തെല്ലാം ബുദ്ധിമുട്ടിലാണ് നമ്മളെ ഒരുക്കുന്നത്, നമുക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങൾ വാങ്ങിത്തരുന്നത്, നമ്മുടെ സൗകര്യങ്ങൾ എത്തിച്ചു തരുന്നത്, നമുക്ക് രോഗം വരുമ്പോൾ അവർ വേവലാതിപ്പെടുന്നത്, സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ടി ബന്ധപ്പെടുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാവുന്നതാണ്. അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളെല്ലാം ഉത്തമ പൗരന്മാരായി മാറുന്നത്. ആ ഉത്തമത്വം നിങ്ങളിൽ എത്തിക്കുവാൻ മഹാശക്തിയുടെ കാരുണ്യമുണ്ടാകട്ടെ. ഈ ഉത്സവാഘോഷങ്ങൾ ആരംഭിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയാണ്. എന്നും നിങ്ങൾ ഓമന കുഞ്ഞുങ്ങളായി, സന്തോഷവാന്മാരായി, സന്തോഷവതികളായി, സത്യസന്ധന്മാരായി ജീവിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കുന്നു. ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷത്തോടെ
ഭാഗമായി നടത്തുന്ന വിദ്യാഭ്യാസ സെമിനാറിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ്. അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ആനന്ദ് ജീവിതദേവ തിരുവേടിയിലൂടെ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷം സർവജ്ഞാനോത്സവമായി ഇന്നത്തെ ദിനം ആരംഭം കുറിച്ചിരിക്കുകയാണ്. സർവശക്തി പ്രത്യക്ഷമായി വാഴുന്ന ദേവാനന്ദ ഗുരുദേവരുടെ പാദങ്ങൾ ഈ വേദിയിലേക്ക് എഴുന്നള്ളി ഈ മഹനീയമായ സമ്മേളനത്തിന് അനുവാദം ദാനം ചെയ്തിരിക്കുകയാണ്. ഉന്നതമായി സമ്മേളനത്തിന്റെ സെമിനാറിന്റെ കർമ്മപരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വരപ്രാർത്ഥന. ഈശ്വരപ്രാർത്ഥനയ്ക്ക് വേണ്ടി സത്യഭാമ സുഭാഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുക. വിദ്യാഭ്യാസ സെമിനാറും
പഠനോപകരണ വിതരണവും ഇന്ന് നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മേളനമാണ് ഇപ്പോഴിവിടെ നടക്കുന്നത്. ആയതിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. 140 വർഷങ്ങൾക്കപ്പുറം നമ്മളുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും അടിമത്തങ്ങൾക്കുമെതിരെ പടവാളുയർത്തി അറിവാണ് സർവതിൻ്റെയും അടിസ്ഥാനമെന്ന തത്വത്തെ ബോധ്യപ്പെടുത്തി ബ്രഹ്മശ്രീ ശിവാനന്ദ ഗുരുദേവൻ ഈ ലോകത്തിൽ ആത്മീയ സംഘടനയായ ആത്മബോധോദയ സംഘം സ്ഥാപിക്കുകയുണ്ടായി. തൻ്റെ തിരുവാഴ്ചയ്ക്ക് ശേഷം തനിക്ക് പകരമായി നേർച്ചയായി സ്വീകരിച്ച ആനന്ദജി ഗുരുദേവനിലൂടെ തിരിച്ചെഴുന്നള്ളി വന്ന് ഇന്ന് കാണുന്ന വിധത്തിൽ ആത്മബോധോദയ സംഘത്തെ പ്രചാരത്തിലാക്കി സർവാത്മാക്കളിലും ആനന്ദം അനുഭവിപ്പിച്ച പൊന്നുതമ്പുരാന്റെ തിരുവാഴ്ചയുടെ മഹനീയമായ ഓർമ്മയും അതിൻ്റെ നന്ദിയും ആണ് സത്യസന്ധമായി പറഞ്ഞാൽ സർവജ്ഞാനോത്സവമായി നമ്മുടെ പൊന്നുതമ്പുരാൻ ഇന്ന് നമുക്കായി വിഭാവനം ചെയ്ത് നമ്മളെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സെമിനാറിൽ അധ്യക്ഷനായിരിക്കുന്നത് ആത്മബോധോദയ സംഘം ശ്രീ ശുഭാനന്ദാശ്രമം ചെറുകോൽ. ശ്രീ ശുഭാനന്ദാശ്രമത്തിലെ സന്യാസിയും ഭഗവാന്റെ സർവകർമ്മങ്ങളിലും കൂടെ നിൽക്കുന്ന സ്വാമി വിവേകാനന്ദൻ അവരുടെയാണ്. അദ്ദേഹത്തെ നമുക്ക് ഏവർക്കും പരിചയമുണ്ട്. എന്നാലും ആത്മബോധോദയ സംഘത്തിൽ ഇന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന സ്വാമിയെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ഡോക്ടർ ജയപ്രകാശ്, പി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ കായംകുളം അധ്യാപകനാണ് അദ്ദേഹം. വളരെ ചെറുപ്പകാലത്തും തന്നെ ആധ്യാത്മിക പ്രഭാഷണ രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും വളരെ പ്രശസ്തമായ രീതിയിൽ തൻ്റെ അധ്യാപനവും അതേപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന മഹൽ വ്യക്തിത്വമാണ് ഡോക്ടർ ജയപ്രകാശ്. ഫിലോസഫിയിൽ PhD അതേപോലെ തന്നെ 3 വിഷയങ്ങളിൽ MA ഉള്ള ആളാണ്. അദ്ദേഹത്തെ ആത്മബോധോദയ സംഘത്തിന്റെ പേരിലും ഈ യോഗത്തിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം അറിയിക്കുന്നു. ഭഗവാന്റെ കാര്യത്തിൽ കൂടി എല്ലാം മംഗളമായി നടക്കണമെന്നാൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ദുരിഭാഗ്യം സമർപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം.
ഭഗവാനുടെ ശ്രീ ആനന്ദി ഗുരുദേവന്റെ തിരുരൂപത്തെ ദിവ്യപ്രതിഷ്ഠ ചെയ്തുകൊണ്ട് ആരംഭം കുറിച്ച ഈ മഹോത്സവത്തിൽ ഇന്ന് നമ്മുടെ രണ്ടു ഗുരുദേവ ദിശരീരങ്ങൾ ബ്രഹ്മശ്രീ ആനന്ദി ഗുരുദേവ തിരുവടികളും ബ്രഹ്മശ്രീ ബിംബസ്വാമി ഗുരുദേവ തിരുവടികളും ശരീരപ്രകാരം വിദ്യാഭ്യാസം ചെയ്ത ചെറുപോൽ സ്കൂളിലെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഇവിടെ ആഗതരാക്കി നടത്തുന്ന ഈ വിദ്യാഭ്യാസ സെമിനാർ അനേക വിശിഷ്ടരായ വ്യക്തികളെ ഈ സെമിനാറിന്റെ ഉന്നതമായ വിവർത്തനത്തിന് വേണ്ടി ഭഗവാൻ തീരുമാനിച്ചിവിടെ എത്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മനുഷ്യനെ മനസ്സിലാക്കുവാനും കർമ്മശുദ്ധി വരുത്തുവാനും വേണ്ടിയുള്ളതാണ് ഉന്നതമായ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ആദരണീയനും ബഹുമാനീയമായ നായകുളം ടികെഎസ്എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കൂടിയായ ഡോക്ടർ ജയപ്രകാശ് അവരെ വളരെ അഭിനാദരപൂർവ്വം ക്ഷണിക്കുന്നു. ആ
കളിയാടും.
ജനങ്ങളായി വളരണം. നല്ല രീതിയിൽ വായന, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ലഹരികളുടെ ഉപയോഗം, വായനയിലൂടെ നമ്മൾ ലഹരി കണ്ടെത്താൻ ശ്രമിക്കുക. അതായത് വായിക്കുന്നത് ഏറ്റവും വലിയ ശീലമാക്കി മാറ്റി നന്നായി വായിച്ചും ഇതുമായി വളരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സ്കൂളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാമി ഈദാനന്ദ സ്വാമി അതിനനുസരിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും തുടർന്ന് ഇവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ബാലസദ്യയിൽ പങ്കെടുക്കുന്നതിനുമാണ് ഞങ്ങൾ നേരിടുന്നത്. ഇതിലെ തീരെ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ തിരിച്ച് സ്കൂളിലേക്ക് തന്നെ കൊണ്ടുപോയി മുതിർന്ന കുഞ്ഞുങ്ങളെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ കാലാകാലങ്ങളായി തന്നെ ഞങ്ങൾ ഈ ആശ്രമത്തിന് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളാണ് ഞങ്ങളുടേത്. 400 കുട്ടികൾ പഠിക്കുന്ന ഞങ്ങളുടെ സ്കൂളില് കാലാകാലങ്ങളായി എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ആശ്രമം. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വലിയൊരു ബസ് 27 സീറ്റ് വലിയൊരു ബസ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഈ ആശ്രമം സംഭാവന ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ധാരാളം സേവനങ്ങൾ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആശ്രമത്തിനോട് അതിയായ നന്ദി ഈ വസ്ത്രത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസം ഞാൻ ഈ ഒരു വേദിയിൽ എനിക്ക് ഇരിക്കാൻ സാധിച്ചത് തന്നെ ഞങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് എനിക്കാൻ സാധിച്ചത്. ഇപ്പം എല്ലാ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെമിനാറിൽ എന്നെ ഒരു പങ്കെടുപ്പിക്കാനും ഈ ഒരു വേദിയിൽ എത്തിക്കാനും സാധിച്ച് അതിയായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ചെറിയ വാക്കുകളൊന്നും ഞാൻ പിടിവിടുകയാണ്. ഈ സെമിനാറിന് വിഷയാവതരണം ജീവിച്ച പമ്പാ കോളേജ് പ്രിൻസിപ്പൽ ആദരണീയനായ ഡോക്ടർ അഖിലേഷ് സാറിന് ആത്മബോധ സംഘത്തിൻ്റെ പേരിലുള്ള ഉപകാരം നൽകുന്നതിന് വേണ്ടി ആദരണീയനായ സ്വാമി വിവേകാനന്ദ ഹൃദയപൂർവ്വം ക്ഷണിച്ചു പോകുന്നു. ഗവൺമെൻറ് യു പി സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി ദീപാലു ഉള്ളതൊക്കെ ഉപകാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ആദരണീയ സ്വാമികളെ വിവേക സമർപ്പിച്ചു. ഭഗവാൻ ശുഭാനന്ദദേവനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമസ്കരിച്ചുകൊണ്ട് പുനർഭൂതി വാണിരുന്ന എല്ലാ തിരുവിതലുകളെയും ഒന്നായി കണ്ടുകൊണ്ട് ഇന്ന് വാഴുന്ന ഉത്തമരാജ ലോകൽപാദ ഭക്തിയാഗ്രഹമാണ് നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഈ സെമിനാറിന്റെ അധ്യക്ഷ സ്ഥാനം അംഗീകരിക്കുന്ന വിവേകാനന്ദ സ്വാമിയെയും സെക്രട്ടറി സ്വാമിയെയും മറ്റ് സന്യാസ ഭക്തരുടെയും ഭക്തരുടെയും പ്രത്യേകിച്ച് യു പി സ്കൂളിലെ കുഞ്ഞുമക്കളെ ഓരോരുത്തരെയും നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഈ സെമിനാറിന് എന്താണോ പറയേണ്ടത് അത് മഹാശക്തി എന്ന് പറയുമാറാകണമെന്ന് താഴ്മയായി അടിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഒരു 5 മിനിറ്റ് എന്നെ ഒന്ന് ശ്രദ്ധിക്കുമോ? എളുപ്പം പറഞ്ഞു നിർത്താം കേട്ടാ. നിങ്ങൾ ചോറൊക്കെ കഴിച്ചില്ലേ? വെള്ളമൊക്കെ തന്നില്ലേ? ഇനി വീട്ടിൽ പോയി ആരെ കാണണം? അമ്മേ അച്ഛനെയും കാണണം അല്ലേ? അമ്മയും അച്ഛനെയോടൊപ്പം തന്നെ നിങ്ങളെ അതുപോലെ സ്നേഹിക്കുന്ന വേറെ ഒരാളുണ്ട്. ആരായിരിക്കാം? ആ ഗുരുവുണ്ട് അല്ലേ? നിങ്ങളുടെ അധ്യാപക ഗുരുവല്ലേ? ആണ്. ആ ഗുരുക്കന്മാരെ നിങ്ങൾക്ക് എന്താ പറഞ്ഞിരുന്നേ? ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമ്മൾ ആ മക്കളെ നിങ്ങളെല്ലാവരും
എപ്പോഴും ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും ഗുരുവും ദൈവമാണെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ നന്നായി പഠിച്ച് സത്യമുള്ളവരായി തീർന്നുകൊണ്ട് ജീവിക്കണം. എല്ലാ മക്കൾക്കും സന്തോഷമായ എല്ലാവരും വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത് കേട്ടോണ്ടിരുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ഭഗവത്നാമത്തിൽ നന്ദി പറയുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുവാദത്തിൽ
നമുക്ക് ആരംഭിക്കാം. മഹാശക്തി എഴുന്നള്ളി നിലകൊള്ളുന്നത്. ശ്രീ ശുഭാനന്ദ ജീവൻ എന്റെ ഗുരുവാണ്.
Yeah.
കണ്ണിന്നു കണ്ണായി ഉള്ളിൽ വീണങ്ങുന്ന
ഈ ആരംഭ സുദിനം. സർവത്തിനുപരിയായി സർവത്തിലും വാഴുന്ന സർവശക്തിയുടെ സദ്ഗുരു അവതാര രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ട് പ്രകാരം നാമസങ്കീർത്തനാർച്ചന തൃഭാഗങ്ങളിൽ സമർപ്പിക്കുവാൻ അനുവദിച്ചിരിക്കുന്ന ശക്തിയെ നന്ദിയോടുകൂടി സ്തുതിക്കുകയാണ്. കരുണാനിധിയാകുന്നീശ്വരൻ കലിയുഗത്തിലെ സമ്പൂർണ്ണ മോക്ഷത്തെ പ്രദാനം ചെയ്യുവാൻ ലോകത്തിൽ നിന്ന് അവതരിച്ച് ആത്മാക്കളിലേക്ക് ദാനം ചെയ്ത കലിയുഗ മോക്ഷദായക നാമസങ്കീർത്തനം എത്രത്തോളം വിലയുള്ളതൊന്നും പ്രപഞ്ചത്തിലില്ല എന്ന സത്യം തിരിച്ചറിയുന്ന ആത്മലോകം. മഹാനാമസങ്കീർത്തനത്തിലൂടെ ആത്മശുദ്ധിയെ എഴുത്തുവാനും ആത്മാനന്ദം അനുഭവിക്കുവാനും സർവശക്തി ഒരുക്കിത്തുന്ന ഈ സർവജ്ഞാന സമുദായകമായ ഈ വേദി സർവശക്തി അവർക്ക് മഹാകാരത്തിൽ നിന്ന് അനുഗ്രഹിച്ച് ഏഴകളെ ആരംഭിപ്പിച്ച മഹാകാരത്തിലേക്ക് നന്ദി പറയുന്നു. രണ്ടുപേരും പ്രാർത്ഥന സമർപ്പിക്കുന്നു. ജനസഹസ്രങ്ങളെ പാദത്തിൽ എത്തിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആ ജീവികൾക്കായി സുഖത്തോടെ വാഴുവാൻ